ക്രിസ്ത്യൻ ലൈവ് പ്രകാശം പരത്തുന്നവർ. ദൈവികമായ പ്രകാശത്തിൽ അഭിരമിക്കുന്നവർ, സകലർക്കുമായി പ്രകാശം പരത്തുന്ന അവരുടെ ജീവിതങ്ങൾ സമൂഹത്തിനും സഭയ്ക്കും ദൈവത്തിനുമായി സ്വയം സമർപ്പിച്ച് സകല ജനത്തിനും നന്മ പുലരണമെന്ന് ആഗ്രഹിക്കുന്നവർ. ആയിരത്തി തൊള്ളായിരത്തി 1984 സെപ്റ്റംബർ മാസം 20-ാം തീയതിയാണ് ഞാൻ എൻ്റെ വീട് വിട്ട് ഇറങ്ങുന്നത്. എൻ്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു സന്യാസ പുരോഹിതനായി തീരണം എന്ന്. പ്രകാശം പരത്തുന്നവരുടെ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് പത്തനംതിട്ട മാക്കാങ്കുന്ന് മാർ ഗ്രിഗോറിയോസ് ശാന്തി സദനം ഡയറക്ടറും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ തുമ്പമൺ ഭദ്രാസനത്തിലെ റമ്പാച്ചനുമായ വന്യ ബെർസ്കിപ്പ റമ്പാച്ചൻ്റെ പ്രകാശഭരിതമായ ജീവിതമാണ്. അനാഥരെയും ആലംബമറ്റവരെയും ഹൃദയത്തോട് ചേർത്തുവച്ച് ജീവിതം തുടരുന്ന വന്യ ബെർസ്കിപ്പ റമ്പാച്ചൻ പന്തളം പൂഴിക്കാട് കുറ്റിയിൽ കുടുംബത്തിൽ നെടിയത്ത് പുത്തൻ വീട്ടിൽ കെ സി ജോർജിൻ്റെയും കുഞ്ഞമ്മ ജോർജിൻ്റെയും മകനായി 1963 സെപ്റ്റംബർ മാസം 14-ാം തീയതി ജനിച്ചു. പുഴിക്കാട് ഗവൺമെൻറ് യു പി സ്കൂളിൽ 7-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ അന്നത്തെ ഹിന്ദി അധ്യാപികയായ തങ്കമ്മ സാർ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം? വിദ്യാർത്ഥികളോട് ഓരോരുത്തരോടായി ചോദിക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, എനിക്കൊരു വൈദികനാകണം. ടീച്ചർ വളരെ കൗതുകത്തോട് എന്നെ നോക്കിക്കൊണ്ട് എന്താണെന്ന് എന്നോട് അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കുകയും ഞാനത് വിശദമായി പറയുകയും ചെയ്തു. പിന്നീട് ഞാൻ വൈദികനായിത്തീരുന്നതിന് വേണ്ടി വൈദിക സെമിനാരിയിൽ ചേരുകയാണ് ചെയ്തത്. ഈ സമയത്ത് തന്നെ ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞാനൊരു അവിവാഹിത പട്ടക്കാരനായി തീരണം, ഒരുപാട് സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യണം, അനേകരെ ദൈവത്തിങ്കിലേക്ക് ആദായപ്പെടുത്തണം, ഇതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹപ്രകാരമാണ് ഞാൻ എൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയത്. എനിക്ക് വൈദിക പട്ടം നൽകിയത് തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ കാലം ചെയ്ത അഭിവന്യ ഗിവർഗീസ് മാർ ഡി എസ് കോറോസ് മെത്രാപൊലിത്തയാണ്. അദ്ദേഹത്തോടൊപ്പമാണ് ഞാൻ 1984 മുതൽ 1999 വരെയുള്ള കാലഘട്ടം ചിലവഴിച്ചത്. ഇതിനിടയിൽ 4 വർഷം വൈദിക വിദ്യാഭ്യാസത്തിനായി കോട്ടയം ഓർത്തഡോക്സ് സെമിനാരിയിൽ പോയി എന്ന് മാത്രം. 1999 തിരുമേനി കാലം ചെയ്യുമ്പോൾ ഞാൻ റാന്നിയിലേക്ക് തിരിച്ചു വരികയും റാന്നി ഹോളണ്ടറി ആശ്രമത്തിൽ താമസിക്കുകയും തുടർന്ന് റാന്നി സെൻട്രൽ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപനത്തിൽ മുൻകൈയെടുക്കുകയും ഈ ദിവസം വരെയും ആ സൊസൈറ്റിയുടെ സ്ഥാപക രക്ഷാധികാരിയായി ഞാൻ പ്രവർത്തിച്ചു വരികയുമാണ് ചെയ്യുന്നത്. അങ്ങനെ റാന്നിയിൽ താമസിച്ചുകൊണ്ട് അവിടെയുള്ള ദേവാലയങ്ങളിൽ വികാരിയായി സേവനമനുഷ്ഠിക്കുമ്പോൾ 2005 മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തുമ്പോൺ ഭദ്രാസനത്തിൽ ഒരു വൃദ്ധസദനം ആരംഭിക്കണമെന്ന് അന്നത്തെ മെത്രാപൊലിത്തയായിരുന്ന ഫിലിപ്പോസ് മാർ യൂസേബിയസ് തിരുമേനിയും സുവിശേഷ സംഘവും മറ്റും കൂടി ആലോചിച്ചു. അതിൻ്റെ വെളിച്ചത്തിൽ 2005 ഡിസംബർ 29-ാം തീയതി പത്തനംതിട്ട മാക്കാങ്കുന്നിൽ 36 സെൻറ് സ്ഥലവും 2,880 സ്ക്വയർ ഫീറ്റുള്ള ഒരു കെട്ടിടവും വാങ്ങി. റാന്നിയിൽ താമസിച്ചിരുന്ന എന്നെ തിരുമേനി കത്ത് കൊടുത്ത ശേഷം എന്നെ പത്തനംതിട്ട മാക്കാങ്കുന്നിലേക്ക് വരുത്തുകയാണ് ചെയ്തത്. പൂഴിക്കാട് ഗവൺമെൻറ് യു പി സ്കൂൾ, കുടശനാട് NSS ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം, കോട്ടയം ഓർത്തഡോക്സ് വൈദിക സെമിനാരിയിൽ നിന്ന് വൈദിക പഠനം പൂർത്തീകരിച്ചു. സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BD ബിരുദവും ഷില്ലോങ് CMJ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും സ്വന്തമാക്കി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ തിരുവനന്തപുരം ഭദ്രാസനാധിപനായിരുന്ന കാലം ചെയ്ത അഭിവന്യ ഗീവർഗീസ് മാർ ദിയസ് കോറോസ് തിരുമേനിയുടെ ആത്മീയ മകനും ശിഷ്യനുമായി വൈദിക ജീവിതം തുടർന്നു. 2006 മാർച്ച് മാസം 31-ാം തീയതി
ഞാൻ ഈ ശാന്തി സദനത്തിൽ താമസം ആരംഭിച്ചു. അന്നിവിടെ കിണറോ മറ്റ് സൗകര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ആദ്യമായി ഒരു കിണർ വെട്ടിച്ചു, പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെയും ആരംഭിച്ചു. 2006 ജൂൺ മാസം 16-ാം തീയതി അന്നത്തെ തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലിത്തയായിരുന്ന ഫിലിപ്പോസ് മാർ യൂസോബിയസ് തിരുമേനിക്ക് 75 വയസ്സ് തികയുന്ന ദിനത്തിൽ 3 പേരെ സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഈ സ്ഥാപനം ആരംഭിച്ചു. അതേ തുടർന്ന് കേരള സംസ്ഥാന ഓർഫണേജ് കൺട്രോൾ ബോർഡിൻ്റെ അംഗീകാരം ലഭിച്ചു. അതാണ്ട് ഇതുവരെ ഇവിടെ 300-ഓളം പേര് താമസിച്ചു. പലരും വീട്ടിൽ നിന്ന് വീട് വിട്ടിറങ്ങി, പല പ്രശ്നങ്ങളാലും പ്രതിസന്ധികളാലും നട്ടം തിരിഞ്ഞപ്പോൾ അവരിവിടേക്ക് വരികയും നല്ലൊരു ഭാഗത്തെ ആൾക്കാരെ, ആ കുടുംബാംഗങ്ങളെ വിളിച്ചു വരുത്തി പരസ്പരം സംസാരിച്ച് വളരെ സ്നേഹത്തോടെ അവരെ തിരിച്ച് ഭവനത്തിലേക്ക് വിടുവാനായിട്ട് കഴിഞ്ഞു. ഇപ്പോഴിവിടെ എന്നോടൊപ്പം 50 പേരാണ് താമസിക്കുന്നത്. ഇവിടെ ജാതിയില്ല, മതമില്ല. ഇവിടെ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസൽമാനുണ്ട്. ഇവിടെ കുറേ മനുഷ്യർ മാത്രമേ ഉള്ളൂ. ജാതി മത വർഗവർണ്ണ ചിന്തകൾക്ക് അതീതമായി ക്രൈസ്തവ ദർശനത്തിൽ അധിഷ്ഠിതമായതുമായ ആത്മീയ ശുശ്രൂഷകളിൽ സജീവമാണ് വന്യ ബെർസ്കി പാരമ്പാച്ചൻ. വ്യത്യസ്തവും വേദന നിറയുന്നതുമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന പലർക്കും ഇന്ന് വന്യ ബെർസ്കി പാരമ്പാൻ ആശ്വാസത്തിന്റെ വന്മര തണലാണ്. ജീവിതം വിട്ട് കടന്നുപോയ 51-ൽ പരം പേർക്ക് അവസാന നിമിഷം ആശ്വാസമാകുവാനും അന്ത്യ ശുശ്രൂഷകൾ അർപ്പിക്കുവാനും ദൈവം വന്യ ബെർസ്കി പാരമ്പാച്ചന് നിയോഗം നൽകി. എത്രയെത്ര അനുഭവങ്ങൾ എനിക്ക് നേരിട്ട് അനുഭവിക്കേണ്ടി വന്നു. ഈ സ്ഥാപനത്തിൽ കിടന്ന് ഏതാണ്ട് ഇതുവരെ 51 പേരാണ് മരിച്ചത്. അതിൽ പലരും മരിക്കുന്ന സമയത്ത് അവർക്ക് ഞാൻ വെള്ളം കോരിക്കൊടുത്തു. ചിലർ എൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് റമ്പാച്ച സന്തോഷം പോവുകയാണ് എന്ന് പറഞ്ഞവർ, ചിലർ മരിക്കാൻ സമയത്ത് കൊച്ചുമക്കളെ കാണണം, മക്കളെ കാണണം, ഭർത്താവിനെ കാണണം, ഭാര്യയെ കാണണം എന്ന് പറഞ്ഞ മനുഷ്യർ, എന്നെ കേൾക്കുന്ന ലോകമേ, പണത്തിനും പ്രതാപത്തിനും വേണ്ടി രക്തബന്ധങ്ങൾ മുറിച്ചു കളയുന്ന ഈ ലോകമാണ്. എനിക്ക് പ്രിയപ്പെട്ട അമ്മമാരോടൊരു കാര്യം പറയുവാനുണ്ട്. നിങ്ങളുടെ മരുമക്കളെ നിങ്ങൾ മക്കളായി കാണണം. മരുമക്കളോട് എനിക്കൊരു കാര്യം പറയുവാനുണ്ട്, നിങ്ങളുടെ അമ്മായിയമ്മയെ അമ്മയായി കാണണം. അത് കാണാത്തിടത്തോളം കാലം നിങ്ങളുടെ ഭവനത്തിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകുകയില്ല. കുറേ പണവും കുറേ പ്രതാവുമാണ് സമാധാനമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഉള്ളതുകൊണ്ട് സുഭിക്ഷമായി ജീവിക്കുന്ന അവസ്ഥയാണ് സന്തോഷകരമായ അനുഭവം. പരസ്പരം ചോദിച്ചും പറഞ്ഞും ആലോചിച്ചും വീട്ടുകാര്യങ്ങൾ ചെയ്യുന്ന കുടുംബങ്ങൾക്കേ നിലനിൽക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ നോക്കണം, ദൈവത്തോട് ആലോചന ചോദിക്കണം, ദൈവമുള്ളവരായി നിങ്ങൾ ജീവിക്കണം. അത് ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസൽമാനായാലും ആരായാലും അവർ ദൈവത്തോട് ഒരു ബന്ധമുണ്ടായിരിക്കണം. ദൈവത്തോട് ബന്ധമില്ലാത്തവൻ നശിച്ചു പോകും. നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ ഫാൻ കറങ്ങണമെങ്കിൽ വൈദ്യുതി വേണം. വൈദ്യുതി എപ്പോൾ നഷ്ടപ്പെടുന്നു, അന്നേരം ആ ഫാനിൻ്റെ കറക്കം അവസാനിക്കും. ദൈവവുമായി ബന്ധം എപ്പോൾ അറ്റുപോകുന്നു, അതോടുകൂടി ആ മനുഷ്യൻ നിശ്ചലനായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ആധുനിക കാലത്ത് വൃദ്ധസദനങ്ങൾ പെരുകുന്നത് മൂല്യത്തകർച്ചകൾ കൊണ്ട് തന്നെയെന്ന് വന്യ റമ്പാച്ചിൻ്റെ ജീവിതാനുഭവങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിച്ചിരിക്കുന്നു. നിരാലംബരും മനോനില തെറ്റിയവരുമായ 50-ഓളം വ്യക്തികൾക്ക് അഭയമേകിയിരിക്കുന്ന പത്തനംതിട്ട മാക്കാങ്കുന്ന് ശാന്തി സദനത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളും പരിചരണങ്ങളും സൗജന്യ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സാമൂഹിക സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി വരികയാണ് വന്യ ബെർസ്കി പാരമ്പാച്ചൻ. ലോകജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളുണ്ട്, ഒത്തിരി പ്രതിസന്ധികളുണ്ട്. എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് ഒരുപാട് വേദനകളുടെ അനുഭവമാണുള്ളത്. ഞാനിവിടുത്തെ ഒരു അമ്മച്ചയെ ശുശ്രൂഷിക്കുന്ന അവസ്ഥയിൽ അവർക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടായിരുന്നതുകൊണ്ട് എന്നെ അത് ബാധിക്കുകയും ഞാൻ കരൾ രോഗിയായി മാറുകയുമാണ് ചെയ്തത്.
2013 ജൂൺ മാസം 20-ാം തീയതി എൻ്റെ കരൾ മാറ്റിവെക്കുകയാണുണ്ടായത്. ഈ ജൂൺ മാസം 20-ാം തീയതി എൻ്റെ കരൾ മാറ്റിവെച്ചിട്ട് 8 വർഷം പൂർത്തീകരിച്ച് 9-ാം വർഷത്തിലേക്ക് ഞാൻ കടന്നിരിക്കുകയാണ്. എനിക്കൊരു കാര്യം പറയാം, ഇവിടുത്തെ അപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും പ്രാർത്ഥനയാണ്, അവരുടെ സ്നേഹമാണ് എന്നെ വഴി നടത്തുന്നത്. എനിക്ക് ഈ ലോകത്തോട് പറയുവാനുള്ളത്, നിങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങളോട് ആരും കരുണ കാണിക്കുകയില്ല. നിങ്ങൾക്ക് കരുണയുണ്ടാകണമെങ്കിൽ നിങ്ങൾ കരുണയുള്ളവരായിരിക്കണം. ഇന്നത്തെ ലോകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് വിളിച്ചു പറയുകയും ഞാൻ വലിയ കാരുണ്യവാനാണെന്ന് വലിയ പബ്ലിസിറ്റി കൊടുക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ആരുമറിയാതെ ഞാൻ ചെയ്യുന്ന എൻ്റെ പ്രവർത്തനങ്ങൾ ഒരു മനുഷ്യരും അറിയരുത് എന്ന് പറഞ്ഞുകൊണ്ട് കരുണയോട് സ്നേഹത്തോട് പ്രവർത്തിക്കുന്നവർ, അതാണ് ഈശ്വര സന്നദ്ധിയിൽ വിലപ്പെട്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമുക്ക് ഹൃദയശുദ്ധി ആവശ്യമാണ്. ഇന്ന് വഞ്ചനയുടെയും അതിക്രമത്തിൻ്റെയും ലോകമാണ്. ഈ വൃദ്ധസദനത്തിലെ അപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും വേദനകൾ കാണുമ്പോൾ പലപ്പോഴും അറിയാതെ കരഞ്ഞു പോകാറുണ്ട്. നല്ല നിലയിൽ ജീവിച്ചിട്ട് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പത്രവുമായി ലൈനിൽ നിൽക്കേണ്ട അവസ്ഥ. പ്രിയമുള്ളവരെ, വേദപുസ്തകം കൊണ്ട് നടക്കുന്നത് കൊണ്ട് ആയില്ല. ആ വേദപുസ്തകത്തിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനൊത്ത ഒരു ജീവിതമാണ് നമുക്ക് ആവശ്യം. ഉറ്റവരും ഉടയവരും ഉപേക്ഷിച്ചു കളഞ്ഞ മനോനില തെറ്റിയവരും രോഗികളുമായ സഹോദരങ്ങൾ എല്ലാവരും ഉണ്ടായിട്ടും ആരും സംരക്ഷിക്കുവാനില്ലാതെ പോയവർ, തന്നെ തേടിയെത്തിയ നിരാലംബരായ സഹോദരങ്ങളെ ചേർത്തണച്ചുകൊണ്ട് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തുമ്പമൺ ഭദ്രാസനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന പത്തനംതിട്ട മാക്കാങ്കുന്നിലുള്ള ശാന്തി സദരൻ ഡയറക്ടർ എന്ന നിലയിലും, നിരവധിയായ സഭകളുടെ പ്രവർത്തന ഡയറക്ടർ എന്ന നിലയിലും, നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ നേതൃനിരയിലും ദൈവികമായ ശുശ്രൂഷകൾ തുടരുകയാണ്. വന്യനെടിയത്ത് ബെസ്കേ പാരമ്പാച്ചൻ. ജീവിതം വാക്കുകളിലല്ല, പ്രവൃത്തിയിലാണ് അടങ്ങിയിരിക്കുന്നത്. ആർക്കും വാകൊണ്ട് പല കാര്യങ്ങളും സാധിക്കാം, എന്നാൽ അവ പ്രവൃത്തിപഥത്തിൽ എത്തിക്കുകയാണ് നമുക്ക് ആവശ്യം. നമ്മുടെ കുടുംബം സ്വർഗമായി തീരണം, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്യണം, ദുഃഖങ്ങളും ഭാരങ്ങളും പരസ്പരം വഹിക്കണം, അപ്പന് കൊടുക്കേണ്ട സ്ഥാനം അപ്പന് കൊടുക്കണം, അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം അമ്മയ്ക്ക് കൊടുക്കണം. അത് കൊടുക്കാത്ത ഭവനങ്ങൾ നരകതുല്യമായിരിക്കും. ഭാര്യയോട് ആലോചിക്കേണ്ടത് ഭാര്യയോട് ആലോചിക്കണം, ഭാര്യയോട് ആലോചിക്കേണ്ടത് അമ്മയോട് ആലോചിക്കരുത്, അമ്മയോട് ആലോചിക്കേണ്ടത് ഭാര്യയോട് ആലോചിക്കരുത്. ഓരോരുത്തർക്കും ഓരോ സ്ഥാനങ്ങളും മാനങ്ങളുമുണ്ട്. അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതം നയിക്കണം. അല്ല എങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് അത് വേദനയുടെ അനുഭവമായിരിക്കും. പല അമ്മമാരും പറയും, ഞാൻ എൻ്റെ മോനെ പെറ്റു വളർത്തി ഇത്രയൊക്കെ ആക്കി, അവനെന്നെ കരുതുന്നില്ല, അവനെന്നോട് സ്നേഹം കാണിക്കുന്നില്ല, അവനെന്നോടൊരു വാക്ക് സംസാരിക്കുന്നില്ല, അവനെന്നോടൊരു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ഭവനത്തിൽ നിൽക്കുന്നില്ല, ഞാൻ ഏതെങ്കിലും വൃദ്ധസദനങ്ങളിലേക്ക് പോവുകയാണ്. ഞാൻ ഒരിക്കലും വൃദ്ധസദനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല. അടുത്ത കാലത്ത് ഒരു വ്യക്തിയുമായി ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഒരു വീട്ടിലെ അമ്മായിയമ്മയും മരുമോളും തമ്മിൽ വഴക്കുണ്ടായി. അമ്മായിയമ്മയോ ഉറക്കം വിളിച്ചു പറയുകയാണ്, ഇടി ഞങ്ങളുടെ തിരുമേനി പത്തനംതിട്ടയിൽ വൃദ്ധസദനം ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ അവിടേക്ക് പോകും, നിന്നെ ഞാൻ നാണക്കെടുത്തും എന്ന് പറയാം. അമ്മമാരുടെയും വിചാരം, മരുമക്കളെ നാണക്കെടുത്തിക്കുക, അതിനുവേണ്ടി ഞാൻ വീട് വിട്ടിറങ്ങുക, അവരെ എങ്ങനെയും തേജോവധം ചെയ്യുക. അതല്ല നമുക്കാവശ്യം.
പരസ്പരം സ്നേഹിക്കുന്ന പരസ്പരം കരുതുന്ന അമ്മായിയമ്മമാരും മരുമക്കളും ഉണ്ടാകണം. ഞാൻ മുന്നമേ സൂചിപ്പിച്ചതുപോലെ അമ്മായിയമ്മയെ അമ്മയായി കാണുകയും മരുമകളെ മകളായി കാണുകയും ചെയ്യുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് വൃദ്ധസദനങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയുകയില്ല. ഞാൻ ഈ സ്ഥാപനത്തിനൊരു നിയമം വെച്ചിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൽ ഒരാളെ എടുക്കണമെങ്കിൽ എല്ലാവിധമായ അന്വേഷണങ്ങളും നടത്തിയിട്ട് ഇവരിതിനെ അർഹിക്കുന്ന ആളാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാനിവിടെ പ്രവേശിക്കുകയുള്ളൂ. അല്ലാതെ അമ്മയമ്മയും മരുമോളും തമ്മിൽ അടിയുണ്ടാക്കിയിട്ട് ഇവിടെ വന്നാൽ ഞാനിവിടെ പ്രവേശിപ്പിക്കുകയില്ല. അർഹിക്കുന്നവർക്ക് മാത്രമേ ഞാൻ ഈ സ്ഥാപനത്തിൽ പ്രവേശനം കൊടുക്കുകയുള്ളൂ. വിവാഹ ശുശ്രൂഷയിൽ സ്ലീഹാവായനയുടെ സമയത്ത് പറയുന്നുണ്ട്, മക്കളെ നിനക്ക് ദീർഘായുസ്സുണ്ടായിരിക്കാൻ നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക. നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവർക്ക് സ്നേഹം പകർന്നു കൊടുക്കണം, അവരെ കരുതണം. അല്ലെങ്കിൽ മാതാപിതാക്കൾ ഹൃദയവേദനയോട് ഭവനങ്ങൾ വിട്ടിറങ്ങും. 2016 ഓഗസ്റ്റ് 30 റാന്നി ഹോളി ട്രിനിറ്റി ആശ്രമാംഗത്വം രാജിവെക്കുകയും മുഴുവൻ സമയവും സാമൂഹിക സേവനത്തിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമായി മാറ്റിവെക്കുകയും ചെയ്തു. 2017 മാർച്ച് 11 ബെർസ്കീപ്പ എന്ന പേരിൽ റംബാൻ സ്ഥാനം സ്വീകരിച്ചു. ഞാൻ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഏതാണ്ട് 22 പുസ്തകങ്ങളോളം എഴുതിയിട്ടുണ്ട്. അതിലെ ആദ്യമായി ഞാൻ എഴുതിയ പുസ്തകമാണ് ദൈവമേ നിനക്ക് സ്തുതി എന്നുള്ളത്. അതേ തുടർന്ന് തിരുഹിതം എന്നൊരു കവിതാസംഹാരം എഴുതി, ശുഭമൊഴികൾ ഹൃദയസൗരഭ്യത്തിൻ്റെ 1-7 വരെയുള്ള ഭാഗങ്ങൾ, പ്രാർത്ഥനാവല്ലരി, രത്നമൊഴികൾ, കുറിയലായിസോൻ, അഭയയാചന, വട്ടശ്ശേരിന്മാർ ദിവന്യാസിയോസ് തിരുമേനിയോടുള്ള ലുത്തിനിയാകൾ, ദൈവമാതാവിനോടുള്ള ലുത്തിനിയാകലകൾ തുടങ്ങി ഏതാണ്ട് 22 പുസ്തകങ്ങൾ രചിക്കുവാൻ ദൈവം എന്നെ ഇടയാക്കി. എൻ്റെ രോഗക്കിടക്കയിൽ എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ ഞാൻ കിടക്കുമ്പോഴാണ് ദൈവമേ എന്നോട് കരുണ ചെയ്യണമേ എന്ന അർത്ഥം വരുന്ന കുറിയലായിസോൻ എന്ന ഗ്രന്ഥം ഞാൻ എഴുതിയത്. കരൾ മാറ്റിവെച്ചിട്ട് June 20 8 വർഷം തികഞ്ഞു. എൻ്റെ കരൾ മാറ്റിവെക്കുന്ന സമയത്ത് കരൾ പങ്കിട്ട സഹോദരങ്ങൾ എന്ന പേരിൽ ഒരു പ്രത്യേക ആർട്ടിക്കിൾ തന്നെ പല പത്രങ്ങളും പലരും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ദൈവിക ശുശ്രൂഷകളിൽ സജീവമായിരുന്ന 2013 അപ്രതീക്ഷിതമായി കടന്നു വന്ന കരൾ രോഗത്തെ തുടർന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ കണ്ട ദൈവികമായ ദർശനത്തെ തുടർന്ന് ഹൃദയ സൗരഭ്യം എന്ന പുസ്തകം രചിച്ചു. തുടർന്ന് 22 പരം ആത്മീയ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. 21 വർഷമായി ആതുര ശുശ്രൂഷ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ക്രിസ്തു ദർശനങ്ങളിൽ അധിഷ്ഠിതമായ മൂല്യമേറിയ ചിന്തകളും പ്രവർത്തനങ്ങളുമായി ദൈവിക ശുശ്രൂഷകളിൽ സ്വയം സമർപ്പിച്ച് ജീവിതം തുടരുകയാണ് വന്യ നെടിയത്ത് ബർസ്കീപ്പ റംബാച്ചൻ. ദൈവം വളരെ വലിയവനാണ്. അവൻ്റെ പദ്ധതികളും പ്ലാനുകളും എനിക്കും നിങ്ങൾക്കും അറിയില്ല. എൻ്റെ കരൾ മാറ്റിവെക്കുന്നതിനായി 2013 June 20 ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. എനിക്ക് അനസ്തേഷ്യ തരുന്നതിൻ്റെ ആദ്യ ഡോസ് എടുത്തു. ഞാൻ ചെറിയൊരു മയക്കത്തിലേക്ക് വീഴുന്ന സമയത്ത് എൻ്റെ നാവിൽ കുറിയലായിസോൻ എന്ന് ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു. കുറിയലായിസോൻ എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവേ എന്നോട് കരുണ ചെയ്യണമേ എന്ന്. അങ്ങനെ ചൊല്ലിക്കൊണ്ടാണ് ഞാൻ പൂർണ്ണമായ അബോധാവസ്ഥയിലേക്ക് നീങ്ങുന്നത്. ഈ പൂർണ്ണമായ അബോധാവസ്ഥയിലെത്തിക്കഴിയുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ മാറ്റിമറിച്ച ഒരു ദർശനം എനിക്ക് അവിടെ വെച്ചുണ്ടാവുകയാണ്. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇങ്ങനെ ആ ടേബിളിൽ കിടക്കുന്നു. എൻ്റെ വയറ് പിളർന്ന് എൻ്റെ കരൾ ഇങ്ങനെ വെളിയിലേക്ക് വെച്ചിരിക്കുന്നു. ഞാൻ ഈ രംഗം കണ്ടുകൊണ്ട് അറിയാതെ നിലവിളിക്കുന്നു. അപ്പോഴേ വലിയൊരു പ്രകാശം
എൻ്റെ മേലേക്ക് വരുന്നതായി ഞാൻ കാണുകയാണ്. എനിക്ക് കരള് തന്ന എൻ്റെ കൊച്ചനുജൻ്റെയും എൻ്റെയും മേൽ പരിശുദ്ധാത്മാവ് ആകാശത്ത് നിന്ന് വലിയൊരു പ്രകാശം പോലെ എനിക്ക് തോന്നുന്നു. താബോർ മലയിൽ വെച്ച് കർത്താവിന് രൂപാന്തരപ്പെട്ടതുപോലെയുള്ള അനുഭവം പോലെ വലിയൊരു പ്രകാശത്തെ ഞാൻ ദർശിക്കുകയാണ്. ആ പ്രകാശം എൻ്റെ മേൽ വന്നു. അപ്പോഴൊരു ശബ്ദം ഞാൻ കേട്ടു, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്, നിന്നെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കുകയില്ല. നിന്നെയും നിനക്ക് കരൾ തന്ന അനുജനെയും ഞാൻ മരണത്തിൽ നിന്ന് വിടുവിക്കും. നിങ്ങൾ എൻ്റെ സാക്ഷികളായിരിക്കും എന്ന വലിയൊരു ശബ്ദവും ഞാൻ ആ അബോധാവസ്ഥയിൽ കേട്ടു. ഞാനപ്പോഴേ തമ്പുരാനോട് പറഞ്ഞു, ഇനി എൻ്റെ ശിഷ്ടായുസ്, ഞാൻ ഇത്രയും നാൾ ജീവിച്ചതിൽ നിന്ന് ഒരു പടിയൂടി ഉയർന്ന് എൻ്റെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന ശേഷമാണ് 2017 ചന്ദനപ്പള്ളിക്കടുത്തുള്ള അങ്ങാടിക്കൽ മാർഗിഗോറിയോസ് സ്നേഹാലയത്തിൻ്റെ മാനേജർ സ്ഥാനവും ഏറ്റെടുക്കുകയും ഈ സ്ഥാപനത്തിൽ നിന്ന് കുറേ പുരുഷന്മാരെ അവിടേക്ക് മാറ്റി സഭയുടേതായ ഒരു വൃദ്ധസദനം കൂടി അങ്ങാടിക്കലിൽ ഞാൻ സഭയ്ക്ക് വേണ്ടി ആരംഭിക്കുവാനായിട്ട് കഴിഞ്ഞു. ഇതിൽ ഞാൻ മാത്രമല്ല, വലിയൊരു പ്രവർത്തകരുടെ സംഘം, ബഹുമാനപ്പെട്ട കുര്യൻ വർഗീസ് അച്ഛൻ, ലാൽജി സാറ്, ദൈവതിരുസന്നതിയിലേക്ക് എടുക്കപ്പെട്ട ചന്ദനപ്പള്ളിലെ കെ ജി ജോയിക്കുട്ടി സാറ്, ആ വലിയൊരു സംഘം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ സ്നേഹാലയം എന്ന പേരിൽ ഒരു വൃദ്ധസദനം കൂടി ആരംഭിക്കുവാനും കഴിഞ്ഞു. അതിനുശേഷമാണ് ഞാൻ ഈ കാണുന്ന ബെർസ്കിപ്പായുടെ ഹൃദയത്താളം എന്ന ഗ്രന്ഥം രചിച്ചത്. എൻ്റെ കരൾ മാറ്റിവെച്ചതിന് ശേഷം, ഞാൻ വന്നതിന് ശേഷം രചിച്ച 500 പേജുള്ള ഈ ഗ്രന്ഥം എൻ്റെ കരൾ മാറ്റിവെച്ചതിന് ശേഷം ഞാൻ രചിച്ചതാണ്. ലോകത്തിന് ഒരു സാക്ഷ്യമായി നിന്നെ നിർത്തുമെന്ന് പറഞ്ഞ ആ ദൈവം എത്ര വലിയവനാണ്. ആതുര ശുശ്രൂഷ ജീവകാരുണ്യ പ്രവർത്തന രംഗങ്ങളിലെ മികവിന് നിരവധി പുരസ്കാരങ്ങളും വന്യ ബെർസ്കിപ്പ റംബാച്ചനെ തേടിയെത്തി. 2011 സാമൂഹിക സേവനത്തിനുള്ള ഡോക്ടർ അംബേദ്കർ ഡിസ്റ്റിംഗ്വിഷ്ഡ് സർവീസ് നാഷണൽ അവാർഡിന് അർഹനായി. 2018 നവംബർ 25 ജഗ്ജീവൻ റാം കർമ്മരത്ന പുരസ്കാരം ലഭിച്ചു. ഇപ്പോൾ റാന്നി സെൻട്രൽ സോഷ്യൽ സർവീസ് സൊസൈറ്റി സ്ഥാപക രക്ഷാധികാരിയായും പത്തനംതിട്ട മാർ ഗ്രിഗോറിയോസ് ശാന്തിസദനം ഡയറക്ടറായും കൊടുമൺ അങ്ങാടിക്കൽ നോർത്ത് മാർ ഗ്രിഗോറിയോസ് സ്നേഹാലയം മാനേജരായും ദൈവിക ശുശ്രൂഷകളിൽ സജീവമാണ് വന്യ ബെർസ്കിപ്പ റംബാച്ചൻ. ഞാൻ എൻ്റെ വീട് വിട്ടിറങ്ങിയിട്ട് ഏതാണ്ട് ഇപ്പോഴേ 35 കഴിയുകയാണ്. ഈ ആതുര സേവന രംഗത്തേക്ക് വന്നിട്ട് തന്നെ ഏതാണ്ട് 20 ആകുന്നു. എൻ്റെ അനുഭവത്തിൽ വൃദ്ധസദനങ്ങൾ വർദ്ധിക്കുവാനുള്ള കാരണം മക്കളുടെ സ്വാർത്ഥത, സുഖലോലിപത്വം, അപ്പൻ്റെയും അമ്മയുടെയും കയ്യിലുള്ള പണം എങ്ങനെയും പിടിച്ചു വാങ്ങുക, ആർഭാടമായി ജീവിക്കുക, അതിനുവേണ്ടി സ്വന്തം മാതാപിതാക്കളെ നിഷ്കരണ ഭവനങ്ങളിൽ നിന്ന് പറഞ്ഞു വിടുക. ഇന്ന് നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന വലിയ മൂല്യച്യുതി സ്വാർത്ഥതയും ആഡംബര ജീവിതവുമാണ്. നമ്മുടെ സ്വാർത്ഥതയും ആഡംബരത്വമൊക്കെ വെടിഞ്ഞ് ഉള്ളതുകൊണ്ട് മതി എന്ന് വെച്ചുകൊണ്ട് ദൈവത്തെ എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജീവിപ്പാൻ നമുക്ക് ഇടയാകണം. എനിക്ക് നിങ്ങൾക്ക് തരുവാനുള്ള സന്ദേശം, നിങ്ങൾ ദയയുള്ളവരായിരിക്കണം, കരുണയുള്ളവരായിരിക്കണം. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാകണം. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ പണവും പ്രതാപവും നമ്മുടെ ജീവിതാന്ത്യത്തിൽ നമ്മെ സഹായിക്കുകയില്ല. അതുകൊണ്ട് നാം മറ്റുള്ളവരോട് കരുണ കാണിക്കുമെങ്കിൽ ദൈവം നമ്മോടും കരുണ കാണിക്കും. യാതൊരു സംശയവും വേണ്ട. ഞാൻ എൻ്റെ പുരോഗതി ജീവിതത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ കരുണയും ദയയും ആർദ്രതയുമുള്ള
ക്രൈസ്തവ ജീവിതം പടുത്തുയർത്തണം. ആയതിന് നിങ്ങളെ ഓരോരുത്തരെയും ദൈവം തമ്പുരാൻ തൻ്റെ പരിശുദ്ധ റൂഹയാൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഞാൻ മംഗളങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. മൂല്യമേറിയ ചിന്തകളും പ്രാർത്ഥനാ നിർഭരമായ പ്രവർത്തനങ്ങളും കൊണ്ട് സഭയ്ക്കും സമൂഹത്തിനുമാകെ പ്രകാശം പരത്തിക്കൊണ്ട് വന്യ ബെർസ്കിപ്പ റംബാച്ചിൻ്റെ ജീവിതം തുടരുകയാണ്. മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സഭ തുമ്പമൺ ഭദ്രാസനത്തിലെ വന്യ നെടിയത്ത് ബെർസ്കിപ്പ റംബാച്ചിൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ള പ്രകാശം പരത്തുന്നവർ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ക്രിസ്ത്യൻ ലൈവ്, ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.